ബഹുമാനം നിറഞ്ഞ വൈദികർ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനമെന്ന ബൈബിൾ വചനം കൂടെ കൂടെ ആവർത്തിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറോട് ചോദിച്ച് അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ സഹപാഠിയും സുഹൃത്തും വഴികാട്ടിയും ആത്മീയ ഗുരുവുമായിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള 1491 ഒക്ടോബർ 23 സ്പെയിനിലെ സമ്പന്നമായ രാജകുടുംബത്തിൽ ജനിച്ചു. 7 വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ഇഗ്നേഷ്യസ് എങ്ങനെയെങ്കിലും പ്രശസ്തനായി തീരണമെന്നുള്ള അതിയായ ആഗ്രഹത്താൽ അദ്ദേഹം പട്ടാളത്തിൽ ചേരുകയും ഫ്രഞ്ച് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ വലത് കാലിന് ഫ്രാക്ചർ ആവുകയും ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്തു. ഹോസ്പിറ്റൽ കിടക്കയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വിശുദ്ധ ബൈബിളും വിശുദ്ധരുടെ പുസ്തകങ്ങളും വായിക്കുവാനിടയായി. വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് തന്റെ താൻ ഇത്രയും കാലം ജീവിച്ച ജീവിതം വെറും വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കിയ ഇഗ്നേഷ്യസ് ഈശോയോടുള്ള സ്നേഹം കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി അദ്ദേഹം ബെനഡിക്റ്റൻ ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ആശ്രമത്തിൽ ജീവിക്കുന്ന സമയത്ത് 11 മാസക്കാലം അദ്ദേഹം ഏകാന്തവാസം തേടിയതായി പറയുന്നു. തലമുടി നീട്ടി വളർത്തി, നഖങ്ങൾ നീട്ടി വളർത്തി, ചാക്കൊടുത്ത് ഭിക്ഷക്കാരനെ പോലെ അദ്ദേഹം ജീവിച്ചു. എങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. വൈദികനായി തീരണമെന്ന അടങ്ങാത്ത ആഗ്രഹത്താൽ വിശുദ്ധ ഇഗ്നേഷ്യസ് 11 വർഷക്കാലം അദ്ദേഹം കോളേജിൽ പഠിച്ചു. കോളേജിൽ പഠിക്കുവാനായി ചെന്നപ്പോഴാണ് തന്നേക്കാൾ 10-ഉം 11-ഉം വയസ്സ് പ്രായം കുറഞ്ഞ തന്റെ സഹപാഠികൾ, അതിൽ പ്രധാനിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറോടൊപ്പം അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. തന്റെ കൂട്ടുകാരായ ഫ്രാൻസിസ് സേവ്യർ അടക്കം തന്റെ കൂട്ടുകാരായ 6 പേർ ചേർന്ന് അദ്ദേഹം ദ സൊസൈറ്റി ഓഫ് ജീസസ് ജെസ്യൂട്ട് സഭ അദ്ദേഹം സ്ഥാപിക്കുന്നു. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നിവ തന്റെ സഭയുടെ മുദ്രാവാക്യങ്ങളായി അദ്ദേഹം അത് ജീവിതത്തിൽ പകർത്തണമെന്ന് തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. കാലാനുക്രമത്തിൽ പോപ്പ് അദ്ദേഹം സ്ഥാപിച്ച ഈശോ സഭയ്ക്ക് അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്നു. ആ വിശുദ്ധൻ 1556 സ്വർഗീയ ഭവനത്തിലേക്ക് അദ്ദേഹം യാത്രയായെങ്കിലും ഗ്രിഗറി 15-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുമാണ്. വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹം പുഴയുടെ തീരത്തിരുന്നു കൊണ്ട് തന്റെ മനസ്സിൽ തോന്നിയ ആത്മീയ ചിന്തകൾ കുറിച്ചു വെച്ച് അത് ഇന്ന് കത്തോലിക്ക സഭയിലെ ഒരു ബുക്കായി മാറിയിരിക്കുന്നു. ദ സ്പിരിച്വൽ എക്സസൈസ് എന്ന് പറയുന്ന ബുക്ക്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ഫ്രാൻസിസ് സേവ്യറെ ഭാരതത്തിലേക്ക് വിടുകയും ഭാരതത്തിൽ പോയി ഭാരതത്തിലെ ജനങ്ങൾക്ക് നീ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, നീ എന്ത് ചെയ്യുമ്പോഴും അത് ദൈവമഹത്വത്തിനായി ചെയ്യുക എന്നുള്ള വാക്യമാണ് ഇഗ്നേഷ്യസ് അവർ തന്റെ അനുയായികൾക്ക് കാണിച്ചു കൊടുത്തത്. കണ്ണൂർ രൂപതയിലേക്ക് നാം കടന്നു വരുമ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ പിൻഗാമികൾ എന്നറിയപ്പെടുന്ന ജെസ്യൂട്ട് ഫാദേഴ്സ് ചെയ്ത സേവനങ്ങൾ വളരെയധികം പ്രശംസനീയമാണ്. ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ധ്യാന കേന്ദ്രങ്ങളുടെ നവീകരണത്തിനും പള്ളികളുടെ നവീകരണത്തിനും ഇടവകയിലെ ആളുകൾക്ക് ആത്മീയ ഉണർവും ഉന്മേഷവും നൽകുന്ന ജെസ്യൂട്ട് ഫാദേഴ്സ് പലപ്പോഴും എന്റെ ഇടവകകളിൽ തന്നെ എനിക്ക് കാണാൻ സാധിക്കും. വൈദികരുടെ അഭാവത്തിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുകയും കുമസാര കൂടുകളിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ജെസ്യൂട്ട് ഫാദേഴ്സ്. കണ്ണൂർ രൂപതയ്ക്ക് എന്നും അഭിമാനമായി നിൽക്കുന്ന സെന്റ് മൈക്കിൾ സാങ്കോണ്ടിയൻസ് ബോയ്സ് ഹൈസ്കൂൾ, ഇതൊക്കെ ജെസ്യൂട്ട് ഫാദേഴ്സ് ഇടവകയ്ക്ക് നൽകിയ സേവനമാണ്. അവനും അവൾക്കും വിശുദ്ധയാകാമെങ്കിൽ എനിക്കും എന്തുകൊണ്ടൊരു വിശുദ്ധനായിക്കൂടാ എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ഇഗ്നേഷ്യസിനെ പോലെ നമുക്കും ഒരു വിശുദ്ധയാകാൻ വേണ്ടി, വിശുദ്ധനാകാൻ വേണ്ടി പരിശ്രമിക്കാം. ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാളിന്റെ 1000 ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.